इडुक्की उडुम्बन्चोलयिले मोटो वाहन वकुप्प उद्योगस्थर कूट्टमायि अवधियिल प्रवेशिच्चतिने तुडर्न्न कഴിഞ്ഞ 10 ദിവസത്തോളമായി ഓഫീസിന്റെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും നിലച്ചു. ഇതോടെ ഓഫീസിന്റെ പരിധിയിലുള്ള 10 പഞ്ചായത്തുകളിലെ ആളുകൾ സേവനം ലഭ്യമാകാതെ ഉടുമ്പൻചോല എംഎൽഎ എംഎം മണി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ വിവാദ പ്രസംഗത്തിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ കൂട്ട അവധി എടുത്തതെന്നാണ് വിവരം. കുറച്ച് ദിവസമായി നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ഉടുമ്പൻചോല ജോയിന്റ് ആർടിഒ ഓഫീസിൽ എത്തുന്നവർ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന നോട്ടീസ് വായിച്ച് മടങ്ങുകയാണ് പതിവ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിവിധ ടെസ്റ്റുകൾ ഈ ഓഫീസിന്റെ കീഴിൽ നടത്തുന്നതല്ല എന്നാണ് നോട്ടീസിൽ ഉള്ളത്. ഓഫീസിൽ വേണ്ടത് ഒരു ജോയിന്റ് ആർടിഒയും രണ്ട് എംവിഐമാരും മൂന്ന് എഎംവിമാരുമാണ്. എന്നാൽ നിലവിലെ കാഴ്ച ഇത് നിലവിൽ ഒരു എംവിഐ മാത്രമാണ് ഓഫീസിലുള്ളത്. ഇദ്ദേഹത്തിനാണ് ജോയിന്റ് ആർടിഒയുടെയും ചുമതല. ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ വാഹന ടെസ്റ്റിംഗ്, രജിസ്ട്രേഷൻ, ലൈസൻസ് പുതുക്കൽ, ലൈസൻസ് ടെസ്റ്റ് ഇവയൊന്നും നടക്കുന്നില്ല. ടെസ്റ്റുകൾ തുടർച്ചയായി നടക്കാത്തതിനാൽ പലരുടെയും ലേണേഴ്സ് കാലാവധി അവസാനിച്ചു. കാലാവധി അവസാനിച്ചവർ ഇനി വീണ്ടും ലേണേഴ്സിന് അപേക്ഷിക്കണം. ലൈസൻസ് പുതുക്കി ലഭിക്കാത്തതിനാൽ പലർക്കും വിദേശ ജോലിക്കായുള്ള യാത്ര പോലും മുടങ്ങി. വിവിധങ്ങളായുള്ള 500 അപേക്ഷകളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഉദ്യോഗസ്ഥർ കൂട്ടമായി അവധിയെടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതേസമയം ഈ മാസം അവസാനത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ഇടുക്കി ജില്ലാ ആർടിഒ പറയുന്നത്. 25-ാം തീയതി വരെയാണ് ഇപ്പോൾ നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ലീവ് തന്നിട്ട് പോയിരിക്കുന്നത്. ലീവ് കഴിഞ്ഞ് അദ്ദേഹം വന്ന് ചാർജ് എടുക്കുന്നതോടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു 3-4 ദിവസത്തെ ടെസ്റ്റ് പെൻഡിംഗ് വന്നിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടും ഉടനെ. അദ്ദേഹത്തിന്റെ ലീവ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പകരം ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് താൽക്കാലികമായി പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. ഏതാനും ദിവസം മുമ്പ് സിഐടിയു നേതൃത്വത്തിൽ ആർടിഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഉടുമ്പൻചോല എംഎൽഎ എംഎം മണിയുടെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതിഷേധിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ കൂട്ടമായി അവധിയെടുത്തതെന്നാണ് ഉയരുന്ന ആക്ഷേപം. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.